എല്ലാവർക്കും അപ്പു കുക്കീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ഈ വീഡിയോ എല്ലാരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ബീഫ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 10 വിസിൽ വരെ വേവിച്ചെടുക്കാം. അത് ഓരോരോ കുക്കറിനനുസരിച്ചിരിക്കും. ഞാനിവിടെ 10 വിസിൽ വരെ വെക്കുന്നുണ്ട്. ഇറച്ചി വേവുന്ന സമയം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാം. ഇതൊക്കെ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി, ഞാൻ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. 3 വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്തത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, ബീഫ് വെന്തുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകൾ വഴക്കിയെടുക്കാം. ഇതിനെ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി, വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴഞ്ഞു വരണം. നല്ലതുപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നേരത്തെ അരച്ചെടുത്ത് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള 2 തക്കാളി. ഇനി നമുക്ക് ഇതെന്തായെന്ന് നോക്കാം. നല്ല മണമാണ് ഗൈസ്. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. എന്നാലും വെള്ളം ബീഫിൽ നിന്ന് നല്ലപോലെ ഇറങ്ങി വന്നിനി. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ബീഫിൽ നിന്ന് വന്ന വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കണം ബീഫിൻ്റെ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് അത്ര ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൽ അരവൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റോക്കും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം, പൊടിച്ച കുരുമുളക്. ഗൈസ്, ഇതിപ്പോൾ അപ്പു കുക്കീസ് വ്ളോഗ് സ്പെഷ്യൽ ബീഫ് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കറി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു റോസ്റ്റ്
റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.